രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സഖാവ് പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചു. അത് സംബന്ധിച്ചുള്ള ചർച്ച ഇന്ന് നടക്കും. നാളെ രാവിലെയായിരിക്കും അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുക. അതെ അതെ, ഇന്നലെ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. ആ ചർച്ച ചെയ്ത് അംഗീകരിച്ച ധാരണ നടപ്പിലാക്കുക എന്ന ചുമതലയാണ് പാർട്ടി സംഘടനയെ സംബന്ധിച്ചിടത്തോളമുള്ളത്. ആ ചുമതലകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ ചർച്ച നടത്തി നാളെ തീരുമാനം എടുക്കുന്നത്. ഇക്കാര്യത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് വരുന്നില്ലേ. ഞങ്ങൾ കാണുന്നത് ഇന്ന് ബി ജെ പി ആണ് ഏറ്റവും വലിയ അത്യാപത്ത്. ആ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് ബി ജെ പിയുടെ വർഗീയ നയങ്ങളെ എതിർക്കുന്ന ആളുകൾ, നവ ഉദാരവൽക്കരണ നയങ്ങളെ എതിർക്കുന്ന ആളുകൾ, ജനാധിപത്യ അവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും നശിപ്പിക്കുന്ന അവരുടെ നീക്കങ്ങളെ എതിർക്കുന്ന ആളുകൾ, അതുപോലെ അമേരിക്കയ്ക്ക് അടിയറ വെക്കുന്ന നയത്തെ എതിർക്കുന്നവർ, ഈ ശക്തികളെയാകെ ഒരുമിപ്പിച്ച് അണിനിരത്താനാണ് ഞങ്ങളുടെ ശ്രമം. ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഇക്കാര്യങ്ങളിൽ ഏതെല്ലാം ശക്തികൾ എതിർക്കാൻ മുന്നോട്ട് വരുന്നുണ്ടോ അവരെയെല്ലാം ഒരുമിപ്പിച്ച് അണിനിരത്തി ബി ജെ പി ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും ക്ഷമിക്കണം എന്നതാണ്. ഈ കാര്യങ്ങളിൽ ആരാണ് എതിർക്കാൻ തയ്യാറാവുന്നത്, എ ആണോ ബി ആണോ എന്നതല്ല വിഷയം. ഈ നയസമീപനങ്ങളിൽ ബി ജെ പിയുടെ എല്ലാ നയസമീപനങ്ങളെയും എതിർക്കാൻ ആര് തയ്യാറുണ്ടോ ആ ശക്തികളെയാകെ അണിനിരത്തണം എന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാ ഉത്തരവാദികളല്ലേ. ഈ രാജ്യത്തെ ഈ പാർട്ടിയെ വളർത്തുന്നതിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര നേതൃത്വം മുതൽ പാർട്ടി അംഗങ്ങൾ വരെ ആ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പരിഹരിക്കാനാവുക, ഇതാണ് ചർച്ച ചെയ്യുന്നത്.